ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബനാന വെച്ചിട്ടൊരു വിഭവമാണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ്. ബനാന ദോശയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ദോശയാണ് ബനാന ദോശ. അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെ നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ദോശ ഉണ്ടാക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ബനാന ദോശ ഉണ്ടാക്കുന്ന നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എങ്ങനെയാണ് നമുക്ക് ബനാന ദോശ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നിങ്ങൾ പഴം കാണുമ്പോൾ അറിയാമല്ലോ, ഒരു തൊലിയൊക്കെ കറുത്തിരിക്കുക. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായ പഴമാണ്. പക്ഷേ നമ്മളിങ്ങനെ ഇത്രയും ഈ ഒരു കറുപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പിള്ളേരാരും കഴിക്കത്തില്ല, നമ്മളെ വീട്ടിലിറങ്ങില്ല, ഇഷ്ടമില്ല. നന്നായിട്ട് പഴുത്ത് പോകുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് ബനാന എന്ന് പറയുമ്പോൾ നമ്മുടെ പച്ച കളറിലെ പഴം ഉണ്ടല്ലോ, പച്ചപ്പഴം, ആ പഴമാണ് നമ്മുടെ വീട്ടിലുണ്ടായതായിരുന്നു. അപ്പോൾ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞ് ഇത്രയുമായി, ഈ സമയമായപ്പോൾ ആർക്കും കഴിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്തിനാണ് കളയുന്നത്? നമ്മുടെ വീട്ടിലൊരു കെമിക്കലും ഒന്നുമില്ല, നമ്മളുണ്ടാക്കിയ ഉണ്ടായി വന്ന സാധനമാണ് ഈ പഴം. അപ്പോൾ നമുക്ക് ഞാനെന്തിരുന്നു ബനാന ഈ ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ പഴം വെച്ച്. അപ്പോൾ ഇത് പാടൊന്നുമില്ല നമുക്ക്. കുറച്ച് ഞാനിപ്പോൾ ഇവിടുത്തേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ്. നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കടയിൽ കൊണ്ട് പൊടിപ്പിച്ചാണ്, നമ്മൾ കഴുകി ഉണക്കി എടുത്ത് പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ്. അതിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യം നിങ്ങളുടെ എണ്ണം അനുസരിച്ച് പൊടിയെടുക്കുക. പിന്നെ ഇപ്പോൾ നാല് പഴമുണ്ട്. ഇത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് പെടുത്ത കൈ കൊണ്ട് ഞാനിട്ട് എടുത്താലും മതി. എന്നാലും ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നാലെണ്ണം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ മാവിനകത്തോട്ട് ഒഴിച്ച് ഇച്ചിരി ആവശ്യമുള്ള ഉപ്പുമൊക്കെ ചേർത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഈ പഴമൊന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പം രണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്നു ഒന്ന് കൃഷി ചെയ്ത് ഒന്ന് നമ്മൾ അടിച്ച് തന്നെ പെട്ടെന്ന് തന്നെ അരഞ്ഞു വരും. നന്നായിട്ട് പഴുത്ത പഴമല്ലേ, നമുക്ക് ഈ കൂട്ടിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതുകൊണ്ട് നനയെങ്കിൽ പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ പാലൊഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടെ ഇച്ചിരി വെള്ളം വേണമായിരിക്കും. ചിലപ്പം ഈ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നമുക്ക് കലക്കി വെക്കാം, വേണമെങ്കിൽ ഒഴിക്കാം. നമുക്ക് അതുപോലെ തന്നെ സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലേക്കും സൈഡ് വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താലും ഞാൻ പുതിയ പുതിയ ഒത്തിരി വെറൈറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ട് മടുത്ത വീഡിയോസ് അല്ല, ഒത്തിരി ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തില്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക, ഇച്ചിരി ടേസ്റ്റ് വരും. അല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കലക്കിയ വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. ഇതും പോരായിരിക്കും. ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിൽ നമ്മളത് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്വല്പം പാലോട് ഒഴിക്കുന്നുണ്ട്, കുറച്ച്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്, ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഞാൻ വെള്ളം നന്നായി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുകൊണ്ട് ഈ ഒരു പരുവം നമുക്ക് ദോശമാവിൻ്റെ പരുവം നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ ആദ്യത്തെ പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചോ പാലൊഴിച്ചോ കലക്കിയെടുക്കാം. പിന്നെ നമുക്കിനി ചട്ടി ചൂടാൻ അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചനേരം ആയി വെച്ചിട്ട്. അപ്പം ചൂടായിട്ടുണ്ട്, ഇച്ചിരി വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചൂടൊന്ന് ക്രമീകരിക്കും. അപ്പോൾ അത് പരന്ന് ഒത്തിരി പോകത്തില്ല. അപ്പോൾ നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു നമ്മൾ പഞ്ചസാരൊന്നും ആഡ് ചെയ്യില്ല, പക്ഷേ ഇതിന് നമ്മൾ പഴത്തിൻ്റെ ഒരു മധുരമുണ്ട്, ചെറിയൊരു മധുരം, ചെറിയ മധുരമുണ്ട് കേട്ടോ. നമുക്കത് ഒഴിച്ചു കൊടുക്കുക. അല്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കട്ടിയും ഒക്കെ ചെറുക്ക് ഒത്തിരി കട്ടി ഉണ്ടാകുന്ന ഇഷ്ടമാണ്, നല്ല നൈസായിട്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടം. എനിക്ക് ഇച്ചിരി നൈസായിട്ടിരിക്കുന്ന ഇഷ്ടം. ഞാനിപ്പം പറഞ്ഞിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിപ്പോൾ നമ്മൾ സിമ്മിലിട്ടേക്ക് വരുന്നുണ്ട്, ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എണ്ണ തേച്ച് കൊടുക്കുക എന്ന് ഇച്ചിരി ഇതായി വരുമ്പം കേട്ടോ. അപ്പോൾ ഇതായി വരട്ടെ കേട്ടോ. ഇപ്പം മേൽഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ തേക്കുന്നത്, നമുക്ക് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നെയ്യൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ, ഹെൽത്തി ആയിട്ടിരിക്കും, പിള്ളേർക്ക് നല്ലതല്ലേ. ഇപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. നമ്മൾ പഴം ചേർത്ത് കലക്കിയെടുത്തേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ബനാന പാൻ കേക്ക് ഒക്കെ ഇല്ല, ആ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഈ ബാക്ക് വശത്ത് വരുന്നുണ്ട്. ആ പഴത്തിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യത്തെ ആയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് മാറ്റി ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ മറ്റെല്ലാം കൂടെ ചുട്ടെടുക്കുക. അപ്പം സ്വല്പം എണ്ണ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ സാധനം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. അപ്പം രണ്ടാമത്തെ പരത്തി എടുത്തിട്ടുണ്ട്,
മാവ് തിക്കാവുമെന്ന് തോന്നുവാണെങ്കിൽ പറ്റാൻ പറ്റുന്നില്ല എന്ന് ഒത്തിരി തിക്കാവുമെന്ന് ഇരിക്കും തോറും തോന്നുവാണെങ്കിൽ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി എടുക്കണം കേട്ടോ. ഇന്ന് നമ്മുടെ ബനാന ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് മെനി നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പം ഇത്രയും നമ്മൾ ഒരു മൂന്നെണ്ണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ്. ഒരു ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഒരു കറി പോലും നമുക്ക് ആവശ്യമില്ല. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കറി ആവശ്യമില്ല. ഇനി പിള്ളേർക്ക് വേണമെങ്കിൽ തന്നെ ഇച്ചിരി തേനൊക്കെ ഒഴിച്ചു കൊടുത്താണ് നല്ല കേട്ടോ. അതുപോലെ പീനട്ട് ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ല വലിയ കഴിക്കുമ്പോൾ അവർക്ക് ചൂടോടെ കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. കറിയുടെ ആവശ്യമില്ല, ചെറിയ മധുരം ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബനാന ദോശ എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.